കേരള ചരിത്രത്തിലെ ഐതിഹാസികമായ സമര പോരാട്ടത്തിൻ്റെ നേർസാക്ഷ്യമായിരുന്നു പുന്നപ്രവയലാർ സമരമെന്ന് നിസ്സംശയം പറയാം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം നിങ്ങളേവരും കേട്ടിരിക്കും. ആലപ്പുഴയുടെ മണ്ണിൽ ആ മുദ്രാവാക്യം 1940കളിൽ അലയടിച്ചിരുന്നു. പഴയകാല തിരുവിതാംകൂറിലെ തൊഴിലാളികൾ സ്വന്തം ജീവൻ ദാനം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങളുടെ പോരാട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ് പുന്നപ്രവയലാർ എന്ന് പറയാം. കെട്ടഴിഞ്ഞ തിരുവിതാംകൂർ ഭരണത്തിനെതിരെയും ദിവാനായ CP രാമസ്വാമി അയ്യർക്കുമെതിരെ നടന്ന തൊഴിലാളി വർഗ സമരം കൂടിയായിരുന്നു പുന്നപ്രവയലാർ സമരം. മറ്റൊരർത്ഥത്തിൽ ഭരണവർഗങ്ങളുടെ നിരന്തരമായ ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന ഒട്ടനേകം സാധാരണ ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാവുന്നതിനും അവരൊന്നിച്ച് തെറ്റുകളെ ചോദ്യം ചെയ്തതും കൂടിയാണ് പുന്നപ്രവയലാർ എന്ന് പറയാം. പുന്നപ്രവയലാർ സമരമെന്ന് പറഞ്ഞ് 1946 ഒക്ടോബർ മാസത്തിലേക്ക് പലപ്പോഴും അത് ചുരുക്കുമെങ്കിലും യഥാർത്ഥത്തിൽ പുന്നപ്രവയലാർ സമരം എന്നത് ഒരുപാട് കാര്യങ്ങളുടെ അനന്തരഫലമായി ഉണ്ടായ വിപ്ലവം തന്നെയാണ്. സത്യത്തിൽ അതിന് രണ്ടാം ലോക മഹായുദ്ധം വരെയെങ്കിലും പോവേണ്ടതുണ്ട്. പഴയകാല തിരുവിതാംകൂർ വ്യവസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാല കാർഷിക കയർ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും സാമ്പത്തിക അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുമൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം ആ കാല ജന്മിമാരുടെ ചൂഷണങ്ങളും മർദ്ദന നയവുമൊക്കെ എന്താണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ കേരള ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന പുന്നപ്രവയലാർ സമരത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമേ തന്നെ ആ കാല സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കണം. ആലപ്പുഴ മേഖലയാകെ വലിയ ജന്മികൾക്ക് കീഴിൽ നിലനിൽക്കുന്ന സമയമാണ് ഇക്കാലം. സാധാരണക്കാരായ തൊഴിലാളികൾ ഇവർക്കൊക്കെ കീഴിൽ മതിയായ വരുമാനമോ ഭക്ഷണമോ ഇല്ലാതെ പണിയെടുത്ത് ദുരിതമനുഭവിക്കുന്ന ഒരു കാലം. നീതി നിഷേധവും സാമൂഹിക അസമത്വങ്ങളുമൊക്കെ സാധാരണക്കാർ നേരിട്ടപ്പോൾ എല്ലാ സുഖസൗകര്യങ്ങളും വലിയ ജന്മികളും അവരുടെ അനുബന്ധ കുടുംബങ്ങളും അനുഭവിക്കുകയും ചെയ്തു. മറ്റൊരർത്ഥത്തിൽ പ്രാഥമികമായ മനുഷ്യനീതി പോലും സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭിക്കാത്ത ഒരവസ്ഥ അന്നവിടെ ഉണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെട്ട് നിന്നിരുന്ന ആ ജനവിഭാഗത്തിന് അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യം ഉടലെടുക്കുന്നത്. ഈ തൊഴിലാളികൾക്ക് ഒരു നായകനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളുകയാണ്. മറ്റൊരർത്ഥത്തിൽ ചൂഷണം നേരിട്ട ജനവിഭാഗത്തിന് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയതിനപ്പുറം ഈ മേഖലകളിലാകെ എന്തിനും ഏതിനും ക്ഷാമം നേരിടുന്ന ഒരവസ്ഥ കൂടി വരികയാണ്. ഉള്ളതൊക്കെ തന്നെയും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പുമായി അങ്ങനെ നിലകൊള്ളുന്നു. സ്വാഭാവികമായും സാധാരണക്കാരനായ ഒരു മനുഷ്യന് അന്നം പോലും വാങ്ങാനുള്ള ഒരു ഗതി ഈ കാലഘട്ടത്തിൽ ഇല്ലാതാവുകയാണ്. സർക്കാരോ അനുബന്ധ ഘടകങ്ങളോ ഇത്തരം അവസ്ഥകളെ ഗൗനിച്ചതുമില്ല. ഭരണകൂട നീതികേടിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിച്ച് പല പല സമരങ്ങൾ നടന്നെങ്കിൽ പോലും പ്രശ്നങ്ങളിൽ നടപടിയെടുക്കാമെന്ന തിരുവിതാംകൂർ ഭരണത്തിൻ്റെ പ്രസ്താവനയല്ലാതെ ജനങ്ങൾക്കായി ഒന്നും ലഭിച്ചതുമില്ല. ഈ കാലത്ത് പട്ടിണി മൂലം ജനങ്ങൾ മരിച്ചു വീഴുന്ന അവസ്ഥയുമൊക്കെ ഈ മേഖലയിലുണ്ടായി. ചേർത്തല താലൂക്കിൽ മാത്രം 20,000-ത്തിലധികം മനുഷ്യർ ചുരുങ്ങിയ കാലം കൊണ്ട് പട്ടിണി മൂലം മരിച്ചു വീണു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തിരുവിതാംകൂർ ഭരണത്തിനെതിരെ ജനകീയമായി തന്നെ പാവങ്ങളുടെ ശക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗം ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു നായകനെ കണ്ടെത്തുകയാണ്. കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, കള്ളുചെത്തുകാർ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി തൊഴിലാളി മേഖല ഒന്നാകെ ചേർന്ന് സംഘടനകൾക്ക് പിറവികൊള്ളുകയും തൊഴിലാളി ഐക്യം ശക്തിപ്പെടുകയുമുണ്ടായി. സാധാരണക്കാർ ജന്മികൾക്ക് കീഴിൽ നിൽക്കേണ്ടതാണെന്ന ജന്മി മനസ്സിൻ്റെ പൊതുബോധം തൊഴിലാളികളുടെ ഐക്യശക്തിയെ ഗുണ്ടകളിലൂടെയും പോലീസ് സംവിധാനങ്ങളിലൂടെയും ചോദ്യം ചെയ്യുവാനും തുടങ്ങി. അങ്ങനെ ഈ മേഖലകളിലൊക്കെ തന്നെയും നിരന്തരം സംഘർഷങ്ങൾ പതിവായി. ഈ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ 70,000-ത്തിലധികം പേർ ചേർന്ന ഒരു തൊഴിലാളി സംഘടനയാണ് അവിടെ ഉണ്ടായത്. അത് വലിയൊരു രാഷ്ട്രീയ ചിന്തയുടെ തുടക്കത്തിന് കൂടി വഴിവെച്ചു എന്ന് പറയാം. ഈ കാലത്ത് മലബാറിൽ നിന്നും ആലപ്പുഴയിലെത്തിയ പി കൃഷ്ണപിള്ള, AKG, EMS പോലുള്ളവരുടെ സാന്നിധ്യം തൊഴിലാളികൾക്ക് പുതിയൊരു ദിശാബോധം തന്നെ സമ്മാനിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് തിരുവിതാംകൂർ എന്നത്. ഇന്ത്യയിൽ ആ കാലത്ത് ബ്രിട്ടീഷിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന കാലമാണ്. സ്വാഭാവികമായും ആ ചർച്ചകൾ തിരുവിതാംകൂറിലും നടന്നു. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ചേരാതെ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാനാണ് തിരുവിതാംകൂർ തീരുമാനിക്കുന്നത്. അതിനായി നിയമ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ദിവാൻ CP രാമസ്വാമി അയ്യർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ചേരില്ല എന്ന പ്രഖ്യാപനം
വൻ പ്രതിഷേധങ്ങൾക്ക് തന്നെ വഴിവെക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ ഭരണഘടന പരിഷ്കരിക്കാനുള്ള സി പി രാമസ്വാമി അയ്യരുടെ നിർദ്ദേശം 1946 ജനുവരിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. തിരുവിതാംകൂർ അങ്ങനെ അമേരിക്കൻ മോഡൽ ആവുമെന്ന സി പി രാമസ്വാമി അയ്യരുടെ പ്രഖ്യാപനത്തെ തൊഴിലാളി വർഗം പൂർണ്ണമായി തള്ളിക്കൊണ്ട് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്ന് തിരിച്ചു പ്രഖ്യാപിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 1940 മുതൽ തന്നെ ഈ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട്. ആ കാലത്ത് തന്നെ മെച്ചപ്പെട്ട വേതനത്തിനായും തൊഴിൽ സമയത്തിനായുമൊക്കെ സമരങ്ങൾ നടന്നു വരികയും ചെയ്തിരുന്നു. എന്തിനേറെ ഇത്തരം മുന്നേറ്റങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിന് പലപ്പോഴും കത്തുകൾ പോലും എഴുതിയിരുന്നു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം സത്യത്തിൽ കേരളമാകെ ആ കാലത്ത് അലയടിച്ചിരുന്നു. തൊഴിലാളി പ്രസ്ഥാനം അതിശക്തമായി മാറിയ ആലപ്പുഴയിൽ സർക്കാരിൻ്റെയും ജന്മികളുടെയും ചൂഷണത്തിനെതിരായും വൻ പ്രക്ഷോഭങ്ങളുണ്ടായി. ദിവാന്റെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിക്കണമെന്നും ജനാധിപത്യ ഭരണം സ്ഥാപിക്കണമെന്നും തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിനോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ സമരങ്ങൾ അവിടെ പിന്നീടുണ്ടാവുകയാണ്. ഇതിനെ അടിച്ചമർത്താനായി ഈ മേഖലകളിൽ സി പി രാമസ്വാമി അയ്യർ കടുത്ത നിർദ്ദേശങ്ങൾ നൽകി. 1946 ഒക്ടോബറിൽ പുന്നപ്രയും വയലാറുമൊക്കെ കണ്ടത് അതിരൂക്ഷമായ ജനകീയ മുന്നേറ്റങ്ങളാണ്. തൊഴിലാളികളെല്ലാം തന്നെ ഭരണകൂട അധികാരങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പോലീസിനോടും പട്ടാളത്തോടുമൊക്കെ പരസ്യമായി ഏറ്റുമുട്ടുകയുമുണ്ടായി. അമേരിക്കൻ മോഡൽ അവസാനിപ്പിക്കുക, രാജവാഴ്ച അവസാനിപ്പിക്കുക, പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുക, ജനാധിപത്യ ഭരണം നടപ്പാക്കുക, ദിവാൻ ഭരണം നിർത്തുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക തുടങ്ങി 27 ആവശ്യങ്ങൾ ഇതിനിടയിൽ തൊഴിലാളികൾ ഉന്നയിക്കുകയും ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തു. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടു. ഈ സമയത്തോടെ പല വിഭാഗങ്ങളും കടുത്ത സമരങ്ങൾ നടത്തി തുടങ്ങി. ഒക്ടോബർ 22 തൊഴിലാളികൾ ഒന്നാകെ കടുത്ത സമരത്തിന് തന്നെ തുടക്കമിട്ടു. 70,000-ൽ വരുന്ന തൊഴിലാളികൾ സമരത്തിലേർപ്പെട്ടതോടെ ആലപ്പുഴ മേഖലകൾ നിശ്ചലമായി മാറി. ദിവാൻ ഭരണം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം എങ്ങും മുഴങ്ങി നിന്നു. മഹാരാജാവിൻ്റെ പിറന്നാൾ ആഘോഷം ഉള്ളതുകൊണ്ട് തന്നെ ഒക്ടോബർ 24 വരെയും പോലീസിനോടും പട്ടാളത്തോടും സമരം നടക്കട്ടെയെന്നും പ്രശ്നങ്ങളെ മാത്രം തടയാനും സി പി ആവശ്യപ്പെട്ടു. എന്നാൽ പിറന്നാൾ ദിനമായ ഒക്ടോബർ 24 തൊഴിലാളികൾ സമരം അതിരൂക്ഷമാക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നുള്ള പലരും തിരുവനന്തപുരത്ത് എത്തിയ സമയം കൂടിയായിരുന്നു ഇത്. അങ്ങനെ പലയിടത്തും സംഘടനകളും സമരങ്ങളും മർദ്ദനങ്ങളുമൊക്കെ നടക്കുകയുണ്ടായി. പുന്നപ്ര പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ തങ്ങൾ പിടിക്കുന്ന മത്സ്യത്തിന് ന്യായവില ഉറപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഒരു സമരം നടത്തുകയുണ്ടായി ഈ സമയം. അങ്ങനെ അത് സംഘർഷമായി മാറി. ജന്മിയുടെ ഗുണ്ടകളും പോലീസുമൊക്കെ തൊഴിലാളികളെ മർദ്ദിച്ചു, തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ വിട്ടയക്കുകയും ഉണ്ടായില്ല. അതിനെ തുടർന്ന് അതിരൂക്ഷമായ സമരത്തിന് തന്നെ അവിടെ തുടക്കം കുറിക്കുകയുണ്ടായി. തൊഴിലാളി സമരത്തിൻ്റെ ഭാഗമായി രണ്ടാം ലോക മഹായുദ്ധത്തിലും മറ്റും പങ്കെടുത്ത സൈനികർ തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് ആയുധ പരിശീലനങ്ങളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ വിട്ടയക്കാത്ത പോലീസ് സ്റ്റേഷൻ തന്നെ സമരക്കാർ ആക്രമിക്കുകയുണ്ടായി. വാരിക്കുന്തവും കത്തിയും കല്ലുമായി സമരക്കാർ പോലീസ് സ്റ്റേഷൻ തന്നെ ആക്രമിച്ചു. ഇൻസ്പെക്ടറും മറ്റ് പോലീസുകാരുമൊക്കെ കൊല്ലപ്പെട്ടു. 27 സമരക്കാരും വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അത് പുന്നപ്ര-വയലാർ സമരത്തിലെ നിർണായകമായ നിമിഷമായി മാറി. ഇതോടുകൂടി തൊഴിലാളികൾ പല മേഖലകളിലും കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി പ്രകടനങ്ങൾ നടത്തി. പലയിടത്തും സംഘർഷങ്ങളുണ്ടായി. ഒട്ടേറെ പേർ മരിക്കുകയും ചെയ്തു. സമരം മറ്റൊരു തലത്തിലെത്തിയതോടെ സർക്കാർ ആലപ്പുഴയിലും ചേർത്തലയിലുമൊക്കെ പട്ടാളഭരണം പ്രഖ്യാപിക്കുകയുണ്ടായി. ദിവാനായ സി പി രാമസ്വാമി അയ്യർ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും നായകത്വം നേരിട്ടേറ്റെടുത്തു. പട്ടാളം ആലപ്പുഴയിലേക്ക് മാർച്ച് ചെയ്തു. സമരക്കാർ എന്നാൽ പിൻവാങ്ങാതെ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളുമായി പട്ടാളത്തെയും നേരിടാനൊരുങ്ങി. സമരശക്തമായ തൊഴിലാളി ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന വയലാറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പട്ടാളം മാർച്ച് ചെയ്തു. ഇതറിഞ്ഞ തൊഴിലാളികൾ മാരാരിക്കുളത്ത് ഇതിന് തടഞ്ഞു. അവിടെ വെടിവെപ്പുണ്ടായി. അനേകം പേർ വെടിയേറ്റ് മരിച്ചു വീണു. വാരിക്കുന്തങ്ങളും കല്ലുകളും മറ്റുമായി പട്ടാളത്തെയും പോലീസിനെയും വരെ എതിർത്ത സമരക്കാരെ പട്ടാളത്തിൻ്റെ ശക്തി വിഴുങ്ങുകയാണുണ്ടായത്. ഒക്ടോബർ 27 വയലാർ മേഖല ഒരു രക്തക്കുരുതിക്ക് തന്നെയാണ് അങ്ങനെ സാക്ഷ്യം വഹിച്ചത്. മേനാശേരിയിലെ തൊഴിലാളി ക്യാമ്പിന് നേരെ വെടിവെപ്പുണ്ടാവുകയും 100 മനുഷ്യർ അവിടെയും മരിക്കുകയുണ്ടായി. വയലാറിലെ ക്യാമ്പ് ലക്ഷ്യമിട്ട പട്ടാളം അങ്ങോട്ട് മാർച്ച് ചെയ്യുകയുണ്ടായി. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വയലാറിൽ കൂട്ടക്കുരുതി തന്നെ ഉണ്ടാവുകയുണ്ടായി. സമരക്കാരാണെങ്കിൽ കിടങ്ങുകളും മറ്റുമൊക്കെ വഴിനീളം നിർമ്മിച്ച്
പട്ടാളത്തിനെ പ്രതിരോധിക്കാനും ശ്രമങ്ങൾ നടത്തി. പട്ടാളം കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും സമരഭടന്മാർ പോരാട്ടം തുടർന്നു. മൂന്ന് ഭാഗങ്ങളിൽ നിന്നായി പട്ടാളം തുരുതുരാ വെടിവെപ്പ് നടത്തുകയുണ്ടായി. അങ്ങനെ അവിടെ വിപ്ലവകാരികൾ അത്യപൂർവമായ നിശ്ചയദാർഢ്യത്തോടെ വെടിവെപ്പിനെ നേരിട്ടു. മിക്കവരും മരിച്ചു വീണു. വയലാർ അങ്ങനെ കൂട്ടക്കൊലയുടെ മണ്ണായി മാറി, ഒപ്പം വിപ്ലവത്തിൻ്റെയും. ഇതേ ദിവസം തന്നെ മറ്റിടങ്ങളിലും പട്ടാളം വെടിവെപ്പൊക്കെ നടത്തുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ പട്ടാളത്തിൻ്റെ ഓപ്പറേഷൻ 27 തന്നെ തീരുകയുണ്ടായി. 28 തൊഴിലാളികളുടെ എല്ലാ സമര ക്യാമ്പുകളും അടച്ചുപൂട്ടപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ പാർട്ടി ഓഫീസുകളും തൊഴിലാളി സംഘടനാ ഓഫീസുകളും ഒക്കെ തന്നെ പോലീസ് റെയ്ഡ് ചെയ്യുകയും ചെയ്തു. കുറിപ്പുകളും ലഘുലേഖകളും പുസ്തകങ്ങളും തുടങ്ങി പലതും പിടിച്ചെടുത്തു. മിക്ക തൊഴിലാളി സംഘടനകളെയും നിരോധിച്ചു. മിക്കവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പോരാട്ട മണ്ണിൽ മരിച്ചു വീണവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് പട്ടാളം ചെയ്തത്. അതിനപ്പുറം ആ മേഖലകൾ മണ്ണിട്ട് മൂടുകയും ചെയ്തു. മരണസംഖ്യയെക്കുറിച്ച് പലരും പലതാണ് പറഞ്ഞത്. സർക്കാർ ഭാഷ്യമനുസരിച്ച് അത് 190 ഒതുങ്ങിയപ്പോൾ യഥാർത്ഥ ചരിത്രം അതിലും എത്രയോ അധികമാണ്. ബ്രിട്ടീഷിന് ലഭിച്ച റിപ്പോർട്ടുകളിൽ മാത്രം പുന്നപ്രവയലാറിൽ മരിച്ചു വീണത് 2000 വരുന്ന മനുഷ്യരാണ്. ആ കാലത്തെ പല എഴുത്തുകളിലും മരണസംഖ്യ 5000 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും പുന്നപ്രവയലാറിൽ 1000 മനുഷ്യർ മരിച്ചു വീണു എന്നത് ചരിത്രം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ സമരത്തെ പട്ടാളം അടിച്ചമർത്തിയെങ്കിലും അത് പിന്നീട് പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ട സമരത്തിനപ്പുറം ഈ മേഖലയിലെ ജനങ്ങളൊന്നാകെ കാലക്രമത്തിൽ ദിവാന് എതിരാകുന്നതാണ് പിന്നീട് തിരുവിതാംകൂർ കണ്ടത്. ആ സമയവും സ്വതന്ത്ര രാജ്യമെന്ന നിലപാടിൽ തിരുവിതാംകൂർ മുന്നോട്ടൊക്കെ പോയി. ഭൂവുടമകൾ നിറഞ്ഞ ചെറിയൊരു വിഭാഗമൊഴികെ ബാക്കി ജനവിഭാഗങ്ങളൊക്കെ തന്നെ തിരുവിതാംകൂറിന് എതിരായി മാറി. പുന്നപ്രവയലാർ സമരം അങ്ങനെ പരാജയമായെങ്കിൽ പോലും ആത്യന്തികമായി അത് ജനാധിപത്യ ഭരണത്തിൻ്റെ തുടക്കത്തിലേക്കുള്ള വഴിതെളിക്കുകയാണ് ഉണ്ടായത്. വയലാറിലെയും പുന്നപ്രയിലെയും കൂട്ടക്കുരുതി രാജ്യമൊട്ടാകെ വാർത്തയായി. ദിവാനായ CP രാമസ്വാമി അയ്യർക്ക് നേരെയും അദ്ദേഹം തൽസ്ഥാനത്ത് തുടരുന്നതിനെതിരെയുമായി ജനരോഷം ആളിക്കത്തുകയുണ്ടായി. ഒരു പരിപാടിയിൽ വെച്ച് KCS മണി ദിവാനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പരിക്കേറ്റ ദിവാൻ ജീവനും കൊണ്ട് മദ്രാസിലോട്ട് നാടുവിട്ടു. ഒടുവിൽ തിരുവിതാംകൂർ ഇന്ത്യയിൽ ലയിക്കുകയും ചെയ്തു. 1000 കമ്മ്യൂണിസ്റ്റുകൾ നിഷ്ഠൂരമായി കൂട്ടക്കൊല ചെയ്യപ്പെട്ട പുന്നപ്രവയലാർ സമരം കേരള ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരു ഏട് തന്നെയാണ്.